ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളുടെ കരിയർ, ഭാവി പഠനം എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇതിനു വേണ്ടി ഒരു 10 or 15 മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. അതോ ഞാൻ 2, 3, 4 വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. 100% എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്നൊരു കാര്യം, ഇത് നിങ്ങൾക്ക് ലൈഫിൽ ഒരു ചേഞ്ച് ആയിരിക്കും എന്നുള്ളത്. കാരണം എൻ്റെ +2 പഠന കാലഘട്ടങ്ങളിൽ, എൻ്റെ ഡിഗ്രി പഠന കാലഘട്ടങ്ങളിൽ എനിക്ക് സംഭവിച്ച ചില പാകപ്പിഴകളുണ്ട്. എൻ്റെ കരിയറിലേക്ക് ഞാൻ 5 വർഷം മുമ്പ് എത്തി നിൽക്കേണ്ട ഒരു സ്ഥലത്തേക്ക് ഞാൻ ഇപ്പോഴാണ് എത്തി നിൽക്കുന്നത്. എന്താണ് എൻ്റെ ലൈഫിൽ ഇത്തരം പ്രശ്നങ്ങൾ കാരണം എന്നുള്ളത് എൻ്റെ ഡിഗ്രി പഠനത്തിന് ശേഷം സൈക്കോളജിയും അതുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങളിലേക്ക് നീങ്ങിയതും കരിയർ ബന്ധമായിട്ടുള്ള ഡിപ്ലോമകൾ ചെയ്തപ്പോഴാണ് ഒരു മനുഷ്യൻ കരിയർ പ്ലാൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത്. പിന്നീട് പല സമയത്തും ഞാൻ പല ക്ലാസ്സുകളിലും ഇതിൽ പല കാര്യങ്ങളും കണ്ടന്റും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ ഇത് അപ്ലോഡ് ചെയ്യുന്നത് എല്ലാ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ഏരിയയാണ് കരിയർ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഞാൻ സെയ്ഫ് വാളപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോളോ അസസ്മെൻറ്റ് സെൻറ്റർ കൊണ്ടോട്ടി. നമ്മുടെ വീട്ടിൽ സാധാരണ കല്യാണം ഉണ്ടാവുന്ന സമയത്ത് ആ വീട്ടിലൊരു മകനെയോ മകനൊരു പെണ്ണ് കാണാനോ അല്ലെങ്കിൽ പെണ്ണിനെ അന്വേഷിക്കാനോ മകൾക്കൊരു ഭർത്താവിനെ കാണാനോ ഒക്കെ നോക്കുന്ന സമയത്ത് ഒരുപാട് എൻക്വയറീസ് നടത്തും. പയ്യൻ എന്താ ചെയ്യുന്നത്, പയ്യൻ്റെ ജോലി എന്താണ്, പയ്യൻ്റെ സ്വഭാവം എങ്ങനെയുണ്ട്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഒരുപാട് അന്വേഷണം നടത്താറുണ്ട്. ഇതിലേറെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ +2 കഴിഞ്ഞതിന് ശേഷം, SSLC കഴിഞ്ഞതിന് ശേഷം ഏത് കോഴ്സ് പഠിക്കണമെന്ന് തീരുമാനിക്കുന്നത്. കാരണം 10ാം ക്ലാസ് വരെ നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളതാണ്. 10ാം ക്ലാസ്സിന് ശേഷം നിങ്ങൾ കരിയറിൻ്റെ ഒരു സ്റ്റെപ്പിലേക്ക് പ്രവേശിച്ചു. ഇവിടുന്ന് നിങ്ങൾ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നോ കൊമേഴ്സ് എടുക്കുന്നോ സയൻസ് എടുക്കുന്നോ എന്നുള്ളത് നിങ്ങളുടെ ഡിഗ്രിയെ ബാധിക്കും. ആ ഡിഗ്രിക്ക് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ PG വരിക, അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ കരിയർ വരിക. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അതെന്തെല്ലാമാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. അതിനു മുമ്പ് എന്താണ് ഈ കരിയർ, കരിയർ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജോബ്, കരിയർ, പ്രൊഫഷൻ, ഈ മൂന്നും തമ്മിലുള്ള ഡിഫറൻസാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിലായിരിക്കും സംസാരിക്കാം. നമുക്ക് ആദ്യം എന്താണ് ജോബും കരിയറും അതേപോലെ തന്നെ പ്രൊഫഷനും തമ്മിലുള്ള മാറ്റം എന്നുള്ളത് നോക്കാം. അത് നോക്കിയതിന് ശേഷം നമുക്കതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോവാം. കരിയർ എന്താണ് എന്നറിയുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യമാണ്. സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു കാര്യം കാണാൻ സാധിക്കുന്നത് ജോബ്, പ്രൊഫഷൻ ആൻഡ് കരിയർ. ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് ഒരു കരിയർ ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ്, ഒരു ജോലി തീരുമാനിക്കുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് മൂന്നും ഒന്നാണോ അല്ലെങ്കിൽ എന്താണ് ഡിഫറൻസ് എന്ന് ഒന്ന് നോക്കാം. ജോബ്, എന്താണ് ജോലി എന്നൊക്കെ ചോദിക്കാറുണ്ട്. ജോലി എന്ന് പറയുന്നത് നമുക്ക് ദൈനംദിന ഡെയിലി വേജസ് ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് ജോലി എന്ന് പറയാം. ഡെയിലി വേജ് അത് മോശമാണെന്നല്ല, അയാൾക്ക് എന്താണ് സാലറി എന്നല്ല, അയാൾ അന്ന് പോയി കഴിഞ്ഞാലാണ് അയാൾക്ക് അന്ന് എന്തുള്ളത്, അയാൾക്ക് വരുമാനമുള്ളത്. ഇന്ന് ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് 500 രൂപ കിട്ടും, ഇന്ന് ഞാൻ പോയിട്ടില്ലെങ്കിൽ എനിക്ക് പൈസ കിട്ടില്ല, അങ്ങനത്തെ രീതിയിൽ സാലറിയുടെ അല്ലാതെ അല്ലെങ്കിൽ അവർക്ക് വേറെ അലവൻസുകളോ ലീവുകളോ ഒന്നും ഉണ്ടാവില്ല, അങ്ങനത്തെ കുറേ ജോലികൾ ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എല്ലാ ജോലിയും നല്ല ഓട്ടോ ഡ്രൈവർ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ നാട്ടിൽ കൂലിപ്പണിക്ക് പോകുന്ന ഏതെങ്കിലും സെൻറ്ററിങ്ങിനൊക്കെ പോകുന്ന ആളുകളല്ലേ, അവർക്ക് പ്രത്യേകിച്ച് അലവൻസ് ഒന്നും ഉണ്ടാവില്ല. അവർ പോയി കഴിഞ്ഞാൽ അവർക്ക് ജോലി ഉണ്ട്, അവർ പോയിട്ടില്ലെങ്കിൽ അവർക്ക് സിക്ക് ലീവോ കാര്യങ്ങളോ. ഇത്തരം കാര്യത്തെ ജോബ് എന്ന് പറയാം. ഈ ജോബുള്ള ആളുകൾക്ക് ലൈഫിലുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ അത്യാവശ്യത്തിന് പോലും പൈസ ഉണ്ടാവില്ല എന്നുള്ളതാണ്. രണ്ട്, അവർക്കൊരു പൊസിഷൻസ് കുറവായിരിക്കും ലൈഫിൽ, സ്റ്റാറ്റസ് കുറവായിരിക്കും, പ്രസ്റ്റീജ് ഒക്കെ കുറവായിരിക്കും ജോബ് എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ. അതേപോലെ തന്നെ അവരുടെ ജോലിയിൽ അവർക്ക് വലിയ ചലഞ്ചസ് ഒന്നും ഉണ്ടാവില്ല, വലിയ അപ്ഡേഷൻസ് ഒന്നും വേണ്ടില്ല. അവർ ചെയ്യുന്ന ഓട്ടോ ഓടിക്കുന്ന ആളെങ്കിൽ ഓട്ടോ ഓടിക്കുന്ന അയാൾ കുറെ അപ് ടു ഡേറ്റ് ഒന്നും ആവില്ല, സൊസൈറ്റിയിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നതാണ്. ജോബ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങളുടെ ഒരു ഓപ്പോസിറ്റ് സൈഡാണ് കരിയറിലേക്ക് എത്തുമ്പോൾ, ഒരാളുടെ കരിയറിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുക. കരിയറിലേക്ക് എത്തുന്ന ഒരാളുടെ സംബന്ധിച്ച് അയാൾക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ടാവും, അയാൾക്കൊരു മീനിങ് ഫുൾ പൊസിഷൻ ഉണ്ടാവും, അയാൾക്ക് ഹൈ സ്റ്റാറ്റസ് ഉണ്ടാവും, ബെസ്റ്റർ പ്രസ്റ്റീജ് ഉണ്ടാവും, അതേപോലെ തന്നെ ചലഞ്ചിങ് ആയിരിക്കും, ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, ലൈഫിലും ഏറെക്കുറെ അവരെ ഹാപ്പി ആയിരിക്കും എന്നുള്ളതാണ്. ഞാൻ എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് ഒന്നുകൂടെ വിശദീകരിച്ചു തരാം. ഒരു എക്സാമ്പിൾ ഞാൻ വ്യക്തിയെ പറയുകയാണ്, അനസ് എടുത്തുടിക്ക. നിങ്ങൾ ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തെ കേട്ടിട്ടുണ്ടാവും, ഇന്ത്യയിലെ തന്നെ ഒരു ബെസ്റ്റ് ഡിഫൻഡറായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ അടുത്തായിരുന്നു. അദ്ദേഹം സാധാരണ ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു.
ആ ഓട്ടോ ഡ്രൈവർ ആകുന്ന സമയത്ത് അനസ് എടത്തൊടിക്കൻ്റെ അടുത്ത് കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല, ഇങ്ങനത്തെ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇനി അനസ് എടത്തൊടിക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും കഴിവുള്ള ഒരു മേഖലയിലേക്ക് മാറി അത് സൊസൈറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്തപ്പോൾ അദ്ദേഹം എന്തായി, ഒരു ബെസ്റ്റ് ഫുട്ബോൾ പ്ലെയറായി. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിലടക്കം അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിലടക്കം നിരവധി തവണ അദ്ദേഹം കളിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടായി, അദ്ദേഹത്തിന് ധാരാളം പണം വന്നു, അതേപോലെ തന്നെ എപ്പോഴും ചലഞ്ചിങ് ആയിരുന്നു, സൊസൈറ്റിയിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി, നല്ലൊരു സ്റ്റാറ്റസ് ഉണ്ടായി, നമ്മളൊക്കെ ഇന്ന് അദ്ദേഹത്തിൻ്റെ പേര് പറയുന്ന രീതിയിലേക്ക് മാറി. ഇങ്ങനെയാണ് നമുക്ക് കരിയറിനൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുകയാണെങ്കിൽ, കരിയർ ഈസ് എ ലൈഫ് വർക്ക് ജൂസൺ ബൈ എ പേഴ്സൺ ടു യൂസ് പേഴ്സണൽ ടാലൻറ്റ് പ്രൊവൈഡ് സം സർവീസ് ഓർ ഗുഡ്സ് ഏൺ മണി സാറ്റിസ്ഫാക്ഷൻ ആൻഡ് കോൺട്രിബ്യൂട്ട് സൊസൈറ്റി. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്, എന്തോ ഒരു കഴിവുണ്ട്, ആ കഴിവ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു സർവീസോ അല്ലെങ്കിൽ പ്രൊഡക്റ്റോ നിങ്ങൾ സൊസൈറ്റിയിലേക്ക് കൊടുക്കുകയും അതുവഴി പണവും നമുക്ക് സന്തോഷം ലഭിക്കുന്ന ഒരു കാര്യത്തിൽ നമുക്ക് കരിയർ എന്ന് പറയാം. എല്ലാവരും ഇത് തന്നെ ചെയ്യുന്നില്ലേ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റീവ് ജോബ്സിന് എടുക്കാം, ആപ്പിൾ എന്നുള്ള പ്രൊഡക്റ്റ് എന്താണ്, അദ്ദേഹത്തിൻ്റെ കഴിവ് ഉപയോഗിച്ച് അദ്ദേഹം ചെയ്തതാണ്, അത് സൊസൈറ്റിയിലേക്ക് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് ധാരാളം പണവും സന്തോഷമൊക്കെ ലഭിച്ചു. മാർക്ക് സുക്കർബർഗ് ഫേസ്ബുക്ക് എന്നുള്ളൊരു സംഭവം അദ്ദേഹത്തിൻ്റെ കഴിവ് ഉപയോഗിച്ച് ഒരു സർവീസ് കൊണ്ടുവന്നു. ചിറ്റിലപ്പള്ളി കൊച്ചോസേപ്പ് വിഗാഡ് എന്നുള്ള സംഭവം കൊണ്ടുവന്നു. മമ്മൂട്ടി അഭിനയം എന്നുള്ള കഴിവ് കൊണ്ടുവന്നു. സച്ചിൻ അദ്ദേഹത്തിൻ്റെ കളിക്കാനുള്ള കഴിവ് വന്നു. റൊണാൾഡോ മെസ്സി ഇങ്ങനെ നിങ്ങൾ എപിജെ അബ്ദുൽ കലാം ലൈഫിൽ വിജയിച്ച ആളുകളൊക്കെ നോക്കാം. ഇങ്ങനെ നമുക്ക് കരിയറിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ഇൻ ബിറ്റ്വീനുള്ള സംഭവമാണ് ശരിക്കും പ്രൊഫഷൻ എന്ന് പറയുന്നത്. അവർക്ക് എന്തുണ്ടാവും, ഏറെക്കുറെ ഇതിൻ്റെയൊക്കെ ഇടയിലുള്ള സംഭവമുണ്ട്, പറ്റ മോശം ഉണ്ടാവില്ല, അത്യാവശ്യം പൈസ ഉണ്ടാവും, അത്യാവശ്യം സ്റ്റാറ്റസ് ഉണ്ടാവും, അത്യാവശ്യം ചലഞ്ചിങ് ഉണ്ടാവും. ഇതിൻ്റെ മിഡിൽ വരുന്നത് നമുക്ക് പ്രൊഫഷൻ എന്ന് പറയാം. അപ്പോൾ ആദ്യം കരിയർ എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് കരുതുന്നു. ഇനി കരിയർ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ, ഇതെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം കരിയർ പ്ലാനിങ്ങിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഫോർത്ത് പാർട്ടൊക്കെ വരുന്നുണ്ട്. ഇതൊരു സീരിയസ് ആയിട്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കരിയർ ഡിസൈനിങ്ങിന് എന്തെല്ലാം കാര്യങ്ങൾ വേണം, നമ്മൾ പുതിയ പുതിയ അപ്ഡേഷൻസ് അടിച്ചത് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചാനൽ ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്യും. ഇത്തരം ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ തുടർച്ചയായിട്ട് അപ്ലോഡ് ചെയ്യും. ഇത് നിങ്ങളുടെ മറ്റ് കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ചാനലൊന്ന് പ്രൊമോട്ട് ചെയ്യാനും നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സഹകരണം റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതോടുകൂടി ഇത്ര നേരം വരെ കണ്ടതിനും കേട്ടതിനും എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു.